നിയമസഭയിലെ പഴയകാല സ്മരണകൾ വീണ്ടും ഓർത്തെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ നിരയിലേക്ക് രോക്ഷാകുലനായി നീങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തടയുന്ന വീഡിയോ വൈറലാവുകയാണ്. പ്രസംഗിക്കുന്നതിനിടെ തന്റെ സീറ്റിന് സമീപത്തുകൂടി പ്രതിപക്ഷ നിരയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി തന്റെ പ്രസംഗം നിർത്താതെ തന്ത്രപൂർവ്വം ശിവൻകുട്ടിയുടെ കൈ പിടിക്കുകയായിരുന്നു. താക്കീത് മനസ്സിലാക്കിയെന്നോണം അനുസരണയോടെ ശിവൻകുട്ടി സ്വന്തം സീറ്റിലേക്ക് തിരികെ പോയി. സ്പീക്കർ എൻ എൻ ഷംസീർ കാര്യോപദേശക സമിതിയുടെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോഴാണ് സംഭവം. റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തുകൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി, അതും മുഷ്ടി ചുരുട്ടിക്കൊണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയായിരുന്നു. പണ്ട് നിയമസഭയിലെ പ്രകടനം ഒരു നിമിഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ മനസ്സിലൂടെ കടന്നുപോയോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. മന്ത്രിയായിരുന്ന കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ നടന്ന കയ്യാങ്കളിയിലും ശിവൻകുട്ടി പ്രതിയാണ്. 2015 മാർച്ച് 13 കയ്യാങ്കളി ഉണ്ടായത്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സഭയിൽ ഇടതു പ്രതിഷേധം. ആക്രമണത്തിലൂടെ സഭയ്ക്ക് 2.20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. സുപ്രീം കോടതിയെ പ്രതികൾ സമീപിച്ചെങ്കിലും കേസ് റദ്ദാക്കിയില്ല. കേസിന്റെ വിചാരണ നടക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം വരും ദിവസങ്ങളിലും സംഘർഷഭരിതമാകുമെന്ന സൂചനയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ സഭയിൽ ഉണ്ടായത്. സ്പീക്കർ എൻ എൻ ഷംസീറിന്റെ മുന്നിൽ ബാനറുമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത്. ഇതോടെ സമീപത്തുണ്ടായിരുന്ന വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കൂടുതൽ പ്രതിപക്ഷ എം എൽ എ മാർ എത്തിയതോടെ ബലം പ്രയോഗിച്ച് വാച്ച് ആൻഡ് വാർഡ് തടയുന്ന സ്ഥിതിയുണ്ടായി. ഇതിനിടെ സ്പീക്കർ കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയുടെ ഇടതുവശത്തുകൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു ഉണ്ടായത്. പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുമ്പിൽ മുദ്രാവാക്യ വിളിയുമായി പ്രതിഷേധം തുടർന്നു. ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടം കൂടിയെത്തി. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സഭ പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ശിവൻകുട്ടിയുടെ മുഷ്ടി ചുരുട്ടൽ വൈറലായിരിക്കുകയാണ്.